കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ആം ആദ്മിയുടെ പ്രതിഷേധം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം വനമേഖലയിൽ മരം വീഴ്ചയും ഗതാഗത തടസ്സവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പ്രത്യക്ഷ സമരവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാണ് ആം ആദ്മിയുടെ ആരോപണം. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പ്രകടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം ആം ആദ്മി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരാഴ്ചയായി വലിയ സമര കോലാഹലങ്ങൾക്ക് ഒരുക്കം കൂട്ടി. ഓർക്കണം, ഭരണകക്ഷിയുടെ നേതാക്കന്മാരുൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരുൾപ്പെടെ ജനകീയ സംഘടനകളുൾപ്പെടെ വലിയ സമരം നടത്തിയാണ്. അവർ ബലമായി മരം മുറിച്ചു നിൽക്കുന്നതിന് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു കാര്യം മാത്രം ഞങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഉത്തരവാദിത്വം എന്താണ്? ആ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാൻ ആണ് നമ്മൾ ജനപ്രതിനിധികൾ വോട്ട് നൽകുന്നത്. അതിനാണ് നമ്മൾ സർക്കാരിന്റെ അധികാരത്തിലേക്കുന്നത്. ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ ജോർജ്, പോൾജി വെള്ളാങ്കൽ, സിജി ശ്രീകാന്ത്, വി എ സിദ്ദിഖ്, വെളിയത്തുകുടിയിൽ തമ്പി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.